ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഇനോർഗാനിക് പോളിമേഴ്സ് ആൻഡ് നോൺ അക്വസ് സോൾവൻസ് എന്നുള്ള മൊഡ്യൂളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇനോർഗാനിക് പോളിമേഴ്സ് എന്താന്ന് നോക്കാം. നമുക്കറിയാം ഇനോർഗാനിക് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മാക്രോ മോളിക്യൂൾസിലാണ്, അതൊരു കാർബൺ മാത്രമല്ല വേറെയും കുറച്ച് എലമെൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ നമുക്കറിയാം ഓർഗാനിക് പോളിമേഴ്സിൽ നമുക്കറിയാം കാർബണൊക്കെ ആയിരുന്നു അതിൻ്റെ, കാർബൺ ഹൈഡ്രജനൊക്കെ ആയിരുന്നു അതിൻ്റെ ആ ഒരു ബാക്ക്ബോൺസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവിടെ വേറെയും കുറച്ച് എലമെൻസൊക്കെ, കാർബണിനെ കൂടാതെ വേറെയും കുറേ എലമെൻസൊക്കെ ഉള്ളതിനെയാണ് നമ്മൾ ഇനോർഗാനിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനോർഗാനിക് പോളിമേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് സിലിക്കോൺസ്, സിലിക്കേറ്റ്സ്, ഫോസ്ഫസൈൻസ്, പിന്നെ സിയോളൈറ്റ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സിലിക്കോൺസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സിലിക്കോൺസ് എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് ഓർഗാനോ സിലിക്കൺ പോളിമേഴ്സ് ആണ്. അതിൽ R2SiO എന്നാണ് ഒരു യൂണിറ്റ്സ്. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് പോളിമേഴ്സിൽ കാണാൻ സാധിക്കുക. അതിൽ SiO SI ലിങ്കേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ജനറൽ സ്ട്രക്ചർ ഓഫ് സിലിക്കോൺ പോളിമർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ R എന്ന് പറയുന്നത് ആൽക്കയിലോ അല്ലെങ്കിൽ അരയിൽ ഗ്രൂപ്പോ ആവാം. നെക്സ്റ്റ് നമ്മൾ സ്ട്രക്ചേഴ്സ് ആണ് പറയുന്നത്. ടെക്നിക്കലി നമ്മൾ ഈ ഒരു സിലിക്കോൺസിനെ പോളി ഓർഗാനോ സിലോക്സൈൻസ് എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു സിലിക്കൺ ആറ്റം ഓക്സിജനുമായിട്ട് ബോണ്ട് ഉണ്ടാവും. അതങ്ങനെ സിലിക്കൺ SiO SI എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഇതിലാണ് അത് പോളിമറായിട്ട് നിൽക്കുന്നത്. അവർ ജോയിൻ ചെയ്ത് ഒരുപാട് ചിലപ്പോൾ ചെയിൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു റിങ് സ്ട്രക്ചറായിട്ടൊക്കെ ആയിരിക്കാം നിൽക്കുന്നത്. അപ്പോൾ സിലിക്കണ് ഓക്സിജന് പിന്നെ ബാക്കിയുള്ള വാലൻസ് ചെയ്യുന്നത് മീഥൈൽ ഗ്രൂപ്പ് ആയിരിക്കും. ബാക്കിയുള്ള വാലൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് മീഥൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ മെയിനായിട്ട് സിലിക്കോൺസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ലീനിയർ, സൈക്ലിക്, ക്രോസ് ലിങ്ക്ഡ്, അങ്ങനെ മൂന്നാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ലീനിയർ സിലിക്കോൺസിൻ്റെ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ സൈക്ലിക്കിൻ്റെ സ്ട്രക്ചറുണ്ട്. അതിൽ ട്രിസ് സൈക്ലോ ഡയാൽക്കേ സിലോക്സൈനുണ്ട്, ടെട്രാക്കി സൈക്ലോ ഡയാൽക്കേ സിലോക്സൈനുണ്ട്. ആ രണ്ടും സൈക്ലിക് സ്ട്രക്ചർ ഉണ്ട്. ഇനി മൂന്നാമത്തേതാണ് ക്രോസ് ലിങ്ക്ഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രോസ് ലിങ്ക്ഡ് സിലിക്കോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചർ ഇതാണ്, മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലീനിയർ, സൈക്ലിക്, ക്രോസ് ലിങ്ക്ഡ്, ആ മൂന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷനാണ് പറയുന്നത്. അതായത് 2RCl+SI നമ്മളൊരു കോപ്പർ പൗഡറിൽ ഇൻ ദ പ്രസൻസ് ഓഫ് 573 കെൽവിൻ. അപ്പോൾ നമുക്കൊരു ഡയാൽക്കേ ക്ലോറോസിലൈൻസ് കിട്ടും. ഈ ഡയാൽക്കേ ക്ലോറോസിലൈൻസിനെ പിന്നെ നമ്മളൊരു ഹൈഡ്രോലൈസ് ചെയ്യുമ്പോൾ നമുക്ക് സിലനോൾ കിട്ടുന്നുണ്ട്. ഈ സിലനോൾ എന്ന് പറഞ്ഞത് അൺസ്റ്റേബിൾ ആണ്. അത് പെട്ടെന്ന് എന്ത് ചെയ്യും, ഇൻ്റർമോളിക്കുലർ പോളികണ്ടൻസേഷൻ നടക്കും. അതായത് H2O ഒക്കെ അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തിട്ട് പോയിട്ട് ഒരു പോളിമറിൻ്റെ അത് ഫോം ചെയ്യും. അപ്പോൾ ആ സ്ട്രക്ചർ നമ്മുടെ കൊടുത്തിട്ടുള്ളത് സിലനോൾ നമ്മളതിന് ഹൈഡ്രോലൈസ്, അതായത് വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ട് കിട്ടുന്നതാണ് സിലിക്കോൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്ട്രക്ചർ നോക്കിയാൽ അറിയാൻ പറ്റും. ആ നമ്മുടെ ഡൈമീഥൈൽ ഡൈക്ലോറോസിലൈനെ നമ്മൾ ഹൈഡ്രോലൈസ് ചെയ്തപ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ചെയിൻ പോളിമേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ അറിയാം അവിടെ ഒരു ആക്റ്റീവ് ആയിട്ട് ഒരു OH ഗ്രൂപ്പ് ഉണ്ടാവും. ഇത് പിന്നീട് എന്ത് ചെയ്യാണ്, പോളിമറൈസേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഇത് ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യും, തൊട്ടടുത്തുള്ള അപ്പുറത്തുള്ള ഒരു ഇതേപോലെ OH ഉണ്ടാവും. അതിൽ നിന്ന് എലിമിനേറ്റ് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് അവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ഈ ലെങ്ത് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഈ ഒരു ഹൈഡ്രോലൈസിസ് ഒരു കൺട്രോൾഡ് കണ്ടീഷനിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്കിതിനെ ഈ സ്ട്രെയിറ്റ് ചെയിന് പകരം നമുക്ക് സൈക്ലിക് സ്ട്രക്ചേഴ്സോ കിട്ടും. അതായത് 3ഓ 4ഓ 5ഓ 6ഓ സിലിക്കൺ ആറ്റംസുകൾ കംബൈൻ ചെയ്തിട്ട് ഒരു റിങ് പോലെ ആക്കിയിട്ട് നമുക്കൊരു റിങ് സ്ട്രക്ചർ വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു സൈക്ലിക് സ്ട്രക്ചർ വരെ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ സൈക്ലിക്കിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ട്രിസ് സൈക്ലിക് ഡൈമീഥൈൽ സിലോക്സൈനും ടെട്രാക്കി സൈക്ലോ ഡൈമീഥൈൽ സിലോക്സൈനും പിന്നെ ഇതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ സ്ട്രെയിറ്റ് ചെയിൻ ഗ്രോത്തിന് നമുക്ക് നമ്മൾ പറഞ്ഞു ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് ഇങ്ങനെ പോകുന്നത് നമുക്ക് വേണമെങ്കിൽ റെഗുലേറ്റ് ചെയ്യാം. അതായത് CH3 thrice SiCl അല്ലെങ്കിൽ CH3 thrice 2 SiCl2 അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ആഡ് ചെയ്യാം. ആ ഹൈഡ്രോലൈസിസ് ടൈമിൽ അതിൽ ആഡ് ചെയ്താൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, നമുക്കൊരു ചെയിൻ ഗ്രോത്ത് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് അവിടെ ആ ഒരു CH3 thrice SiCl നമുക്കൊരു അതിലൊരു എൻഡ്, ആ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു എൻഡ് എന്ത് ചെയ്യും, അത് ബ്ലോക്ക് ചെയ്തിടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ റിയാക്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും.
അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഒരു OH ഉണ്ടായിരുന്നു ആക്റ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ആക്റ്റീവ് ഉള്ള ഭാഗം നമ്മുടെ ബ്ലോക്ക് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സ്ട്രെയിറ്റ് ചെയ്യുന്ന നമുക്ക് എന്ത് ചെയ്യാം, റെഗുലേറ്റർ ചെയിൻ കിട്ടും. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നമ്മളിവിടെ ഒരു എന്താണ് ഒരു റിയാക്ഷൻ ചെയ്യുന്ന, അതായത് SiCl CS3 ത്രൈസ് ആണ് എടുത്തത്. അപ്പോൾ അതിൽ അതിനെ ഹൈഡ്രോലൈസ് ചെയ്യുന്ന സമയത്ത് അത് OH ആയിട്ട് മാറും. അങ്ങനെ ഇവിടെ എന്ത് ചെയ്തു, SiCS3 ത്രൈസ് OH ഉണ്ട്. ഈ OH ഉം കൂടെ എന്ത് ചെയ്യും, അവിടെ വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് ഒരു ബോണ്ടായിട്ട് മാറും. അപ്പോൾ ഈ സൈഡ് നമുക്കറിയാം, ഈ സൈഡ് പിന്നെ എന്താണ് CS3 ആണുള്ളത്. അപ്പോൾ അവിടെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു OH അവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ അവിടെ നമ്മുടെ ഇത് ബ്ലോക്ക് ചെയ്തിട്ടു. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സ്ട്രെയിറ്റ് ചെയിൻ നമുക്ക് ബ്ലോക്ക് ചെയ്ത് ഇടാൻ പറ്റും. അതേപോലെ നമ്മളൊരു ആൽക്കൈൽ ട്രൈക്ലോറോസിലെയിൻസിന് നമ്മൾ ഹൈഡ്രോലൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു കോംപ്ലക്സ് ക്ലോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് കിട്ടും. അപ്പോൾ ആ ഒരു ക്രോസ് ലിങ്ക്ഡ് കിട്ടിയ ഒരു രൂപം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിലിക്കോൺസ് ഉണ്ട്. അതിൽ മെയിനായിട്ട് 3 കാറ്റഗറിയാണ് ഉള്ളത്, സിലിക്കോൺ ഫ്ലൂയിഡ്സ്, സിലിക്കോൺ ഇലാസ്റ്റോമേഴ്സ്, സിലിക്കോൺ റെസിൻസ്. അങ്ങനെ 3 വിഭാഗമാണ് ഉള്ളത്. സിലിക്കോൺ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ അതിലെ മോളിക്കുലാർ മാസ് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോളിക്കുലാർ മാസ് ആണ്. ഒന്നുകൂടെ ഹൈ മോളിക്കുലാർ വെയ്റ്റ് ആയിരിക്കും. ഏകദേശം അതിൻ്റെ മിക്സ്ചർ എന്ന് പറയുന്നത് 20 to 500 യൂണിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഏകദേശം 20-500 യൂണിറ്റ്സൊക്കെ യൂണിറ്റ്സ് അടങ്ങിയിട്ടുണ്ടാവും. അതിൽ ഒരു സ്ട്രെയിറ്റ് ചെയിൻ്റെ ഒരു മിക്സ്ചർ ആയിരിക്കും നമ്മൾ ഈ സിലിക്കോൺ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. അതിൽ മോളിക്കുലാർ മാസ് ഹൈ മോളിക്കുലാർ മാസ് ആയിരിക്കും. അതുപോലെ ഇതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റും വിസ്കോസിറ്റിയും ഇൻക്രീസ് ചെയ്യും വിത്ത് ഇൻക്രീസിങ് ചെയിൻ ലെങ്ത്. അപ്പോൾ ചെയിൻ ലെങ്ത് കൂടുന്നതനുസരിച്ച് അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റും വിസ്കോസിറ്റിയും ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ സിലിക്കോൺ ഇലാസ്റ്റോമേഴ്സ് ആണ്. സിലിക്കോൺ ഇലാസ്റ്റോമേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ വേറെ പേരാണ് സിലിക്കോൺ റബ്ബേഴ്സ് എന്ന് പറയും. അത് ഹൈ മോളിക്കുലാർ മാസ് ഉള്ള ഒരു ലീനിയ പോളിമേഴ്സ് ആണ്. അതിൽ മെയിനായിട്ട് പോളിഡൈമീഥ സിലോക്സൈൻസ് ഒക്കെ ഇതാണ്. അതിന് ചെയിൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 6,000 to 6 lakhs വരെ വരുന്നുണ്ട് അതിൻ്റെ യൂണിറ്റ്സ്. പിന്നെ ഈ സിലിക്കോൺ ഇലാസ്റ്റോമിനെ ഒന്ന് റെയിൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെറിയ സ്മാൾ ഫൈനലി ഡിവൈഡ് ചില ഫില്ലേഴ്സ് ആഡ് ചെയ്യും, അതായത് സിലിക്ക, അല്ലെങ്കിൽ അത് നമ്മൾ വൾക്കനൈസ് ചെയ്യും ബൈ ക്രോസ് ലിങ്കിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പെറോക്സൈഡ്. അപ്പോൾ പെറോക്സൈഡൊക്കെ ഹെൽപ്പോടുകൂടി നമ്മൾ അതിനെന്ത് ചെയ്യും, ക്രോസ് ലിങ്ക് ചെയ്യും. അതായത് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യാനാണ് കൂട്ടാനും ഒക്കെയാണ് നമ്മളത്, അതായത് അതിൻ്റെ റെയിൻഫോഴ്സ്മെൻറ്റ് കൂട്ടാൻ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇതിന് ചെറിയ തോതിൽ എന്ത് ചെയ്യണം, ഫില്ലറൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമത്താണ് സിലിക്കോൺ റെസിയൻസ് എന്ന് പറയുന്നത്. അത് സിലിക്കോൺ റെസിയൻസ് എന്ന് പറഞ്ഞാൽ അതിലെ ഒരു ഓർഗാനിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവുകയില്ല, അങ്ങനത്തെ ഒരു റെസിനസ് പോളിമേഴ്സ് ആണ്. അതിലെ ക്രോസ് ലിങ്കബിളാണ്. അതുപോലെ നമ്മുടെ റബ്ബറിനേക്കാളും കുറച്ചും കൂടെ സ്റ്റിഫറും ഹാർഡറും ആണ് നമ്മുടെ ഈ സിലിക്കോൺ റെസിൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസും അപ്ലിക്കേഷൻസും നോക്കാം. കെമിക്കലി ഇനേർട്ടാണ്, പിന്നെ വാട്ടർ റെപ്പല്ലൻ്റ് ആണ്. കാരണം നമുക്കറിയാം സിലിക്കൺ ചെയിൻ്റെ ചുറ്റും നമ്മുടെ ആൽക്കൈൽ സൈഡ് ഗ്രൂപ്പ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ആ ഒരു ആൽക്കൈൻ ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട്, അതായത് വാട്ടർ റിപ്പല്ലൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് റെസിസ്റ്റൻസ് ടു ഹീറ്റാണ്, ഓക്സിഡേഷനാണ്, അതുപോലെ ചില കെമിക്കൽസിനൊക്കെ ആയിട്ട് റെസിസ്റ്റൻസ് ആണ്. കാരണം നമുക്കറിയാം അവിടെ ഹൈ ബോണ്ട് എനർജി ഉണ്ട് SiUm OUm തമ്മിൽ, അതുപോലെ SiUm കാർബണും തമ്മിലും ഒരു ഹൈ ബോണ്ട് എനർജി ഉണ്ട്. പിന്നെ ഇത് ഗുഡ് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. ഇനി അതിൽ ഇതിപ്പോൾ എല്ലാം കൂടെ കോമൺ ആയിട്ടുള്ള ഇത് കാണിച്ച് പറഞ്ഞു എന്നുള്ളൂ, പ്രോപ്പർട്ടീസ് തന്നെ അതാണ്. ഇനി നമുക്ക് ഓരോന്നിൻ്റെ നോക്കിയാൽ നമുക്ക് പറയാം, സിലിക്കോൺ ഫ്ലൂയിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ലൂബ്രിക്കൻസ് ആണ്, വാട്ടർ റെപ്പല്ലൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വാട്ടർ പ്രൂഫിങ്ങിന് പേപ്പർ ടെക്സ്റ്റൈൽസ് വുഡ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത് നമ്മൾ ഒരു ആൻറ്റി ഫോം ഏജൻ്റ് ആയിട്ട് നമ്മുടെ പോളിഷിൽ വാക്സിലൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കാർ പോളിഷ്, അതേപോലെ ഷൂ പോളിഷിൽ, അതുപോലെ ഗ്ലാസ് വെയറിൻ്റെ ഫാബ്രിക്സിൽ അതിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു നോൺ ടോക്സിക് ആണ്, അതുപോലെ ലോ സർഫേസ് ടെൻഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഈ കുക്കിംഗ് ഓയിൽസിൽ പതപത വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു സിലിക്കോൺ ഫ്ലൂയിഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ യൂസ് ഇറ്റ് ടു പ്രിവെൻറ്റ് ഫോമിങ് ഇൻ സീവേജ് ഡിസ്പോസൽ ആൻഡ് ടെക്സ്റ്റൈൽ ഡൈയിങ്. പിന്നെ ഇത് ഹൈ തെർമൽ സ്റ്റെബിലിറ്റി ആൻഡ് നോൺ വളറ്റൈൽ നേച്ചറാണ്, അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഹൈ ടെമ്പറേച്ചർ ഓയിൽ ബാത്ത്, അതേമാതിരി വാക്വം പമ്പിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സിലിക്കോൺ ഗ്രീസസ് നമ്മൾ ഈ ഡൈ ഇലക്ട്രിക് ഇൻസുലേറ്റിംഗ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്.
ഒരു ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫോമേഴ്സിൽ നമ്മൾ ഡൈഇലക്ട്രിക് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത് ഹൈഡ്രോളിക് ഫ്ലൂയിഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സിലിക്കോൺ റബ്ബേഴ്സ് ആണെങ്കിൽ അതിന് ഹൈ തെർമൽ സ്റ്റെബിലിറ്റി ആണ്, അതുപോലെ റെസിസ്റ്റൻസ് ടു വെതറിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ ഗ്യാസ്കെറ്റ്സ് ആയിട്ടും വയർലെസ് സീലായിട്ടും അതുപോലെ കേബിൾ ഇൻസുലേഷനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് നമ്മൾ സർജിക്കൽ ഡിവൈസിൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഒരു ഹീറ്റ് റെസിസ്റ്റൻറ്റ് കണ്ടെയ്നേഴ്സിലൊക്കെ നമ്മൾ ഈ സിലിക്കോൺ റബ്ബേഴ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സിലിക്കോൺ റെസിൻസ് ആണെങ്കിൽ ഇത് റിജിഡ് പോളിമേഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ വിത്ത് എക്സലൻറ്റ് വാട്ടർ റെപ്പല്ലൻ്റ് തന്നെ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു വാട്ടർ റെപ്പലൻ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇതുണ്ടാക്കാൻ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഇൻസുലേറ്റിംഗ് കോട്ടിംഗ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡ് ഉണ്ടാക്കാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്സ് ഉണ്ടാക്കാൻ, റെസിസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ ഒക്കെ നമ്മൾ ഈ സിലിക്കോൺ റെസിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സിലിക്കേറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറും ക്ലാസിഫിക്കേഷനെ പറയാം. നമുക്കറിയാം സിലിക്കേറ്റ്സ് നമ്മൾ SiO4- എന്നുള്ള യൂണിറ്റ്സൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് നമുക്കറിയാം, ഓക്സിജനും സിലിക്കണും അതിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1.7 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് 50% അയോണിക്കും 50% കോവലന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ റേഡിയസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏകദേശം 0.29 ആണ്. അപ്പോൾ ഇതിൽ സജസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, സിലിക്കണിൻ്റെ ആ സിലിക്കൺ ഈസ് 4 കോർഡിനേറ്റഡ് ആൻഡ് ഈസ് സറൗണ്ടഡ് ബൈ 4 ഓക്സിജൻ ആറ്റം. അതായത് സിലിക്കണ് അതിനെ സറൗണ്ട് ചെയ്തിട്ട് 4 ഓക്സിജൻ ആറ്റമായിട്ടാണ് സറൗണ്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ സിലിക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ട്സ് അത് കണ്ടെയ്ൻ ചെയ്യുന്നത് SiO സിംഗിൾ ബോണ്ട്സ് ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു ടെട്രാഹൈഡ്രൽ യൂണിറ്റ്സ് ഉണ്ടാവും. ബേസിക് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ടെട്രാഹൈഡ്രൽ SiO4- എന്നാണ് അതിൻ്റെ ബേസിക് യൂണിറ്റ്സ് വരുന്നത്. അപ്പോൾ ആ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. SiO4- ആണ് ഇവിടെ ഓക്സിജൻ ഉണ്ട്. അതുപോലെ ആ ബ്ലാക്ക് ഉള്ളത് സിലിക്കണാണ്. ഇതാണ് SiO4- ടെട്രാഹൈഡ്രലിൻ്റെത്. നമ്മൾ അതിൻ്റെ ക്ലാസിഫിക്കേഷനും പറയുകയാണ്. അതായത് സിലിക്കേറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് വണ്ണാണ് ഓർത്തോ സിലിക്കേറ്റ്സ് ആണ് സിമ്പിൾ ആ ബേസിക് യൂണിറ്റ്സ് മാത്രമുള്ളതാണ്. അതായത് SiO4- മാത്രമുള്ളതാണ്. അതിൻ്റെ സ്ട്രക്ചർ നമ്മുടെ ഈ മുമ്പ് കാണിച്ചിട്ടുള്ള ഇതുതന്നെയാണ് വരിക. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ സിർക്കോണ്, അതേപോലെ ഇനി മെറ്റൽ നമുക്ക് ഡൈവാലൻ്റ് മെറ്റലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഇത് എങ്ങനെയായിരിക്കും വരിക എന്ന് വെച്ചാൽ M2SiO4 ആയിരിക്കും. ഈ M എന്ന് പറഞ്ഞാൽ ബെറീലിയം, മെഗ്നീഷ്യം, അയേൺ, മാംഗനീസ്, സിങ്ക് ഒക്കെ ആവാം. അതുപോലെ ചില എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു വെക്കണം. അതായത് ഫോറസ്ട്രൈറ്റ്, അതിൻ്റെ ഇത് ഫോർമുല എന്ന് പറഞ്ഞാൽ Mg2SiO4. അതായത് വില്ലമേറ്റ് ആണെങ്കിൽ Zn2SiO4 എന്നാണ് അതിൻ്റെ മൊളിക്കുലർ ഫോമിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഓർത്തോ സിലിക്കേറ്റ്സ് ആണ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. അതിൻ്റെ ബേസിക് യൂണിറ്റ്സ് അതിൻ്റെ ഇതെന്ന് പറയുന്നത് SiO4- ആണ്. പിന്നെ അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് പൈറോസിലിക്കേറ്റ്സിൻ്റെ ഇത് പറയുന്നത് Si2O7- ആണ്. അതായത് രണ്ട് SiO4- യൂണിറ്റ്സ് കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ പൈറോസിലിക്കേറ്റ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ നോക്കി അറിയാൻ പറ്റും. നിങ്ങളുടെ പിക്ചർ നമുക്ക് നോക്കാം. അതായത് ഒരു ഓക്സിജൻ, അതായത് SiO4- രണ്ടെണ്ണം കൂടി ചേർന്നതാണ്. അതായത് ഒരു ഓക്സിജൻ രണ്ടിലും കൂടെ സെയിമാണ് അങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ ഐലാൻഡ് സ്ട്രക്ചർ എന്നും പറയാറുണ്ട്. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് തോട്ട് വെയിറ്റേറ്റ്, അതായത് Se2SiO7 എന്ന് പറയും. പിന്നെ ഹെമിമോഫൈറ്റ് ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇതാണ് നമ്മുടെ പൈറോസിലിക്കേറ്റ്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. Si2O7- ആണ് ഉള്ളത്. നമുക്ക് കൗണ്ട് ചെയ്ത് അറിയാൻ പറ്റും ഇതിൽ രണ്ട് സിലിക്കൺ ഉണ്ട്. അതുപോലെ ഓക്സിജൻ ആണെങ്കിൽ 7 ഓക്സിജൻ കാണാൻ പറ്റും. അതുപോലെ ഇവിടെ 4- ഉണ്ടാവും. ഓക്സിജനൊക്കെ മൈനസ് ചാർജ് ഉണ്ട്. അങ്ങനെ 4-ന് ഉണ്ടാവും. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് സൈക്ലിക് സിലിക്കേറ്റ്സ്, അതായത് റിംഗ് സിലിക്കേറ്റ്സ് എന്ന് പറയും. അതിൻ്റെ ഇത് പറഞ്ഞത് SiO3 2n2- n times, അല്ലെങ്കിൽ SiO3n2n- അങ്ങനെ പറയാം. ഇവിടെ രണ്ട് ഓക്സിജൻ ആറ്റം, അതിൽ SiO4- രണ്ട് ഓക്സിജൻ ആറ്റം ഷെയർ ചെയ്തിട്ടുണ്ട് പരസ്പരം. ആ ഒരു സ്ട്രക്ചർ നോക്കി അറിയാൻ പറ്റും. ഇതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു, വോളസ്റ്റോണൈറ്റ്, അതുപോലെ ബെറയിലാണ് എക്സാമ്പിൾസ്. ഇതാണ് നമ്മുടെ സൈക്ലിക് സിലിക്കേറ്റ്സിൻ്റെ സ്ട്രക്ചർ. ഇവിടെ നോക്കി അറിയാൻ പറ്റും രണ്ട് ഓക്സിജൻ ആറ്റം എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട് തൊട്ടടുത്തുള്ള ആളായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ SiO3O9- പിന്നെ SiO6O18-12- രണ്ട് സ്ട്രക്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത്.
നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ചെയിൻ സിലിക്കേറ്റ്സ്. ഇത് ഫോം ചെയ്യുന്നത് രണ്ട് ഓക്സിജൻ ആറ്റം, അതായത് എസ് ഐ ഓഫ് ഫോർ മൈനസ് എന്നാണ് ബേസിക് യൂണിറ്റ്സ് എല്ലാത്തിനും. അതിന് രണ്ട് ഓക്സിജൻ ആറ്റം ഇവിടെയും ഷെയർ ചെയ്തിട്ടാണ്. ഇത് മെയിനായിട്ട് നമുക്ക് സിംഗിൾ ചെയിൻ സിലിക്കേറ്റ്സ് ഉണ്ട്, അതുപോലെ ഡബിൾ ചെയിൻ സിലിക്കേറ്റ്സ് ഉണ്ട്. സിംഗിൾ ചെയിൻ സിലിക്കേറ്റ്സ് നമ്മൾ പൈറോക്സീൻ എന്നും പറയും. അപ്പോൾ ഇതിൻ്റെ ഫോമുല എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സൈക്ലിക്കിൻ്റെ അതേ തന്നെയാണ്. എസ് ഐ ഒ ത്രീ ടു മൈനസ് എൻ ആണ്. പക്ഷേ നേരത്തെ സൈക്ലിക് ആയിരുന്നു, ഇവിടെ ചെയിൻ ആയിട്ടാണ് പോകുന്നത്. ഡബിൾ ചെയിൻ സിലിക്കേറ്റ്സ് ആണെങ്കിൽ എസ് ഐ ഫോർ ഒ ഇലവൻ സിക്സ് മൈനസ് എൻ ടൈംസ് ആണ്. അതിൽ ഡബിൾ ചെയിൻ ഉണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ആസ്ബെസ്റ്റോസ്, അതുപോലെ ട്രെമോളൈറ്റ് എന്ന് പറയുന്നത്. സിംഗിൾ ചെയിൻ്റെ എക്സാമ്പിൾസ് ആണ് സ്പ്യൂഡോമീൻ, അതേപോലെ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സിംഗിൾ ചെയിൻ സിലിക്കേറ്റ്സിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡബിൾ ചെയിൻ സിലിക്കേറ്റ്സിൻ്റെ സ്ട്രക്ചറും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് ഷീറ്റ് സിലിക്കേറ്റ്സ്. ഷീറ്റ് സിലിക്കേറ്റ്സിൽ നമ്മൾ പറഞ്ഞു ബേസിക് യൂണിറ്റ്സ് എസ് ഐ ഓഫ് ഫോർ മൈനസ് തന്നെയാണ്. അതിലെ മൂന്ന് കോർണേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു ഇൻഫിനൈറ്റ് ആയിട്ടുള്ള ടു ഡയമെൻഷൻ ഷീറ്റാണിത്. ഇതിന് എക്സാമ്പിൾസ് ആണ് ടാൾക്ക്, അതേപോലെ കയോളിനൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത്, ഒരു ഷീറ്റ് പോലെയാണ് നിൽക്കുന്നത്. ലാസ്റ്റാണ് ത്രീ ഡയമെൻഷണൽ സിലിക്കേറ്റ്സ് എന്ന് പറഞ്ഞത്. അതിൽ ആ നാല് നമ്മൾ എസ് ഐ ഓഫ് ഫോർ മൈനസ് എന്ന് പറഞ്ഞ ബേസിക് യൂണിറ്റ്സിലെ നാല് കോർണറും എന്ത് ചെയ്യുന്നുണ്ട്, മറ്റാളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിൽ മെറ്റൽ അയോൺസ് ഒന്നുമില്ല. ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് കോഡ്സ്, അതേപോലെ ട്രൈഡമൈറ്റ്, ക്രിസ്റ്റോ ബാലൈറ്റ് ഒക്കെ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി നമ്മൾ ഇവിടെ സിലിക്കൺ നമ്മൾ പറഞ്ഞു എസ് ഐ ഫോർ പ്ലസ്, അതിന് ചില കേസിൽ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് അലുമിനിയം ത്രീ പ്ലസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു നമുക്കറിയാം ആ സിലിക്കൺ ആകുമ്പോൾ നാലായിരുന്നു വാലൻസ്, അലുമിനിയം ആയപ്പോൾ ത്രീ ആണ് അതിൻ്റെ തീർന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഹോൾസ് ഉണ്ടാവും, ഒക്കുപ്പൈ ചെയ്യും ആ ലാറ്റേഴ്സ്, ഒരു ഹോൾ ഒക്കുപ്പൈ ചെയ്യും. ഇങ്ങനത്തെ റീപ്ലേസ്മെൻ്റ് കൊണ്ട് തന്നെ നമ്മൾ ഫെൽഡ്സ്പാർ, അതുപോലെ സിയോളൈറ്റ്സ്, അൾട്രാമറൈൻസ് ഒക്കെ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. അതായത് സിലിക്കൺ ഫോർ പ്ലസ്സിനെ നമ്മൾ അലുമിനിയം ത്രീ പ്ലസ് റീപ്ലേസ് ചെയ്യാണ്. അപ്പോൾ അവിടെ ഒരു ഹോള്, അവർ ത്രീ ഡയമെൻഷൻ ലാറ്റേഴ്സിലെ ഒരു ഒരു ഹോൾസ് ഒക്കുപ്പൈ ചെയ്യും. അങ്ങനെ ഇങ്ങനെ ഉണ്ടാവുന്നതാണ് നമ്മുടെ ഫെൽഡ്സ്പാറ്, സിയോളൈറ്റ്സ്, അൾട്രാമറൈൻസ് എന്ന് പറയുന്നത്. ഫെൽഡ്സ്പാർ നമുക്കറിയാം ഈ റോക്ക് ഫോമിങ് മിനറൽസിലൊക്കെ ഉണ്ടാവുന്നതാണ്. അതിലെ ഓർത്തോക്ലേസ്, അതേമാതിരി സെൽഷ്യം എന്നൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. അതേപോലെ സിയോളൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു അലുമിനിയം സിലിക്കേറ്റ്സ് ആണ്. അതിൽ ഒരു ഓപ്പൺ സ്ട്രക്ചറാണ്, ഫെൽഡ്സ്പാറിനേക്കാളും ഒരു ഓപ്പൺ സ്ട്രക്ചറാണ് നമ്മുടെ സിയോളൈറ്റ്സ്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് നാട്രോലൈറ്റ്സ്. അതേപോലെ അൾട്രാമറൈൻസ് എന്ന് പറയുന്നത് ഒരു കളേർഡ് അലുമിനിയം സിലിക്കേറ്റ്സ് ആണ്. അതിലൊരു ആനിയോൺസ് ഉള്ള സി എൽ മൈനസ്, എസ് എഫ് ഒ ടു മൈനസ്, എസ് ടു മൈനസ് എന്ന് പറഞ്ഞിട്ടുള്ള ആനിയോൺസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അൾട്രാമറൈൻ്റെ എക്സാമ്പിൾ അൾട്രാമറൈൻ തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ ഫോർമുല നോക്കി വെക്കുക. നെക്സ്റ്റ് നമ്മൾ അപ്ലിക്കേഷൻസ് ഓഫ് സിലിക്കേറ്റ്സ് ആണ് പറയുന്നത്. ക്ലേ നമുക്കറിയാം, ക്ലേ എന്ന് പറഞ്ഞത് അതിൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് അലുമിനിയം, മാഗ്നീഷ്യം, സിലിക്കേറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ മെയിനായിട്ട് സിമെൻറ്റ് ഉണ്ടാക്കാൻ, പിന്നെ ബ്രിക്സ്, വാള്, ഫ്ലോർ ടൈൽസ് ഉണ്ടാക്കാൻ, പോട്ടറി അതിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലേ നമുക്ക് ഇതിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് മിനറൽസ് ഉണ്ടാക്കാൻ. അതുപോലെ നമ്മൾ മൺകുടുക്ക, അതേപോലെ സ്റ്റോൺ വെയർ, പോസ്ലൈൻ ഇതൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്ലേയിൽ മെയിനായിട്ട് അടങ്ങിയിട്ടുള്ള നമ്മൾ സിലിക്കേറ്റ്സ് ആണ്, സിലിക്കേറ്റ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ സിർക്കോണ്, സിർക്കോണിയം സിലിക്കേറ്റ്സ് മിനറൽസ് നമ്മൾ സെറാമിക്സിന്, ഇനാമലിന്, സെറാമിക് ഗ്ലേസസിലെ റിഫ്രാക്റ്റീവ് മെറ്റീരിയൽസ് ആയിട്ടുള്ള ബെറൈൽസ്, റിഫ്രാക്റ്റീവ് മെറ്റീരിയൽസിൽ യൂസ് ചെയ്യാറുണ്ട്. അതേമാതിരി ബെറൈൽസിൽ, അതായത് ബെറീലിയം, അലുമിനിയം, സൈക്ലോ സിലിക്കേറ്റ്സ് നമ്മൾ ജെം സ്റ്റോൺ, അതേമാതിരി അക്വാമറൈന്, എമറാൾഡിനൊക്കെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ബെറൈൽസ് ആണ്. നമുക്ക് മെയിനായിട്ട് പോപ്പുലർ ആയിട്ടുള്ളതാണ് എമറാൾഡൊക്കെ, നമ്മൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ യൂസ് ചെയ്യുന്ന സിലിക്കേറ്റ്സ് ഉണ്ട്. അതുപോലെ ആസ്ബെസ്റ്റോസ്, അതായത് നമുക്കറിയാം കാൽഷ്യം, മാഗ്നീഷ്യം, ചെയിൻ സിലിക്കേറ്റ്സ് ആണ് അതുള്ളത്. അതിന് നല്ല റെസിസ്റ്റൻസ് ഉണ്ട്, പെട്ടെന്ന് തീ കത്തുന്നില്ല. അതുപോലെ നല്ല നമ്മൾ ഫ്ലോറിങ് പ്രൊഡക്ട്സ്, അതേമാതിരി റൂഫ് മെറ്റീരിയൽസിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഒരു സിമെൻറ്റ് ഷീറ്റായിട്ട്, പൈപ്പ് ഇൻസുലേഷന്, അതേപോലെ സീലിംഗ് ടൈൽസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എന്നാലും ഇത് കുറേ ആസ്ബെസ്റ്റോസ് ഇപ്പോൾ നമ്മുടെ ക്യാൻസർ ഉണ്ടാവുന്നുണ്ട് പറഞ്ഞിട്ട് പല സ്ഥലത്തും ബാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ടാൾക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത് നമുക്കറിയാം ടാൾക്ക്, അതൊരു മാഗ്നീഷ്യം സിലിക്കേറ്റ്സ് ആണ്. നമ്മുടെ ഇൻഡസ്ട്രിയിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്, പേപ്പറിൽ, പ്ലാസ്റ്റിക്കിൻ്റെ, പെയിൻറ്റ്, കോട്ടിങ്, റബ്ബർ, ഇലക്ട്രിക് കേബിൾ, ഫാർമക്യൂട്ടിക്കൽസ്, കോസ്മെറ്റിക്സ്, സെറാമിക്സ് അതിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫെൽസ്പാർ, അത് നമ്മുടെ അലുമിനിയം സിലിക്കേറ്റ്സ് ആണ്. അത് നമ്മുടെ ഫ്ലെക്സിങ് ഏജൻസ് ആയിട്ട് സെറാമിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഗ്ലാസ് പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ പെയിൻറ്റിൽ ഒരു ഫില്ലേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ പ്ലാസ്റ്റിക്, റബ്ബേഴ്സ്, അധിസീവ് ഇൻഡസ്ട്രീസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അൾട്രാമറൈ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് കളേർഡ് അലുമിനിയം സിലിക്കേറ്റ്സ് ആണ്. അത് നമ്മുടെ വാൾ പെയിൻറ്റിങ്ങിൽ, അതേപോലെ കാലിക്കോ പെയിൻറ്റിങ് പ്രിൻറ്റിങ്ങിൽ, ലോണ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ പേപ്പറിൽ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ കളേർഡ് പ്ലാസ്റ്റിക്കിലും യൂസ് ചെയ്യുന്നുണ്ട്. അടുത്താണ് ഗ്ലാസ്. ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു അമോഫസ് ട്രാൻസ്പാരൻറ്റ് മെറ്റീരിയൽ ആണ്. അത് നമ്മൾ അത് കണ്ടെയ്നേഴ്സ്, അതേപോലെ ടേബിൾ വെയർസ്, വിൻഡോസ്, സ്പെക്ടക്കിൾസ് അങ്ങനത്തെ അതിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഡെക്കറേറ്റീവ് ആർട്ടിക്കിൾസ്, ഒപ്റ്റിക്കൽ യൂട്ടൻസിൽസിൽ, പിന്നെ ഇൻസുലേറ്റീവ് മെറ്റീരിയലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സിയോളൈറ്റ്സ്, സിയോളൈറ്റ്സ് എന്ന് പറഞ്ഞതും നമ്മുടെ ഒരുപാട് വെറൈറ്റി ഫീൽഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ സിയോളൈറ്റ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നുണ്ട്.